സാംസങ്ങിൻ്റെ സാംസങ് A34 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണ് 31,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A34 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ മൂന്ന് സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തൊരു കാര്യം സോഫ്റ്റ്വെയർ ആണ്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 ഇയർ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ തന്നെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് 4 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് ആൻഡ്രോയിഡ് 14, 15, 16, 17 അപ്ഡേറ്റ് വരെ ഇതിൽ ലഭിക്കും. അതുകൂടാതെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതൊക്കെ എടുത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ IP67 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ വരെ IP റേറ്റിംഗ് അവർ ഒഴിവാക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഈ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൻ്റെ IP67 റേറ്റിംഗ് വരുന്നത്. അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്യാമറ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് മാത്രമാണ് പറയുന്നത്. ക്യാമറ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 48 MP F1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ വോയിസ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 8 MP F2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 MP F2.4 അപ്പേഴ്സിൽ വരുന്ന മൈക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 13 MP F2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 1080 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ചില 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ തന്നെ ഈ ഒരു പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. എന്നാലും 31,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാം. പിന്നെ ഇതൊരിക്കലും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല. നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IQNEO 7 മീഡിയടെക് ഡിമെൻസിറ്റി 8200 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഫോണുകളിലൊക്കെ Snapdragon 870, Snapdragon 888 ഇതുപോലുള്ള പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസും ഗെയിമിംഗ് ആണ് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമല്ല ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ 5G ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്ന മേജർ ആയിട്ടുള്ള 5G ബാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണിനുള്ളൂ 3.5 mm ഓഡിയോ ജാക്കൊക്കെ ഇപ്പം മിസ്സിംഗ് ആണ്. പിന്നെ ഈ ഫോണിൽ 5000mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ 25W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നുള്ളത് ഒരിക്കലും ബെസ്റ്റ് അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാളൊക്കെ വളരെ മികച്ച ചാർജിങ് സ്പീഡുള്ള ഫോണുകളൊക്കെ കിട്ടും. ഇത് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് മാത്രമാണ്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും ചാർജറൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ചാർജർ ഇല്ല, ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 199 grams ആണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ ഈ ഫോണിൻ്റെ ഓസം ലൈം, ഓസം ഗ്രാഫൈറ്റ്, അതുപോലെ തന്നെ ഓസം സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ 6.6 inch ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ച ഡിസൈനേ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 128 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 30,999 രൂപയാണ്. 8 GB റാം 256 GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് 32,999 രൂപയാണ്. March 28 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3,000 രൂപയുടെ ഓഫ് വരെ ഈ ഫോണിന് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണായിരിക്കും, അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് A34 5G എന്ന ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ഒഴിവാക്കിയിട്ട് പഞ്ചോൾ ഡിസൈനും കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ വിലയുടെ കാര്യത്തിൽ ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് വില കുറച്ചും കൂടിയൊക്കെ കുറയ്ക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പൊതുവേ A സീരീസിൽ വരുന്ന ഫോണുകൾ അങ്ങനെയാണ് വില കുറച്ച് കൂടാറുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ പെർഫോമൻസും ഗെയിമിംഗ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട്, അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ തന്നെ A53, A52 അതുപോലെ തന്നെ A52S ഇങ്ങനെ ചില ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവൈലബിൾ ആണോ എന്നും കൂടി നോക്കുക. ആ ഫോണുകളിൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ നോക്കുന്നതിന് മുമ്പ് ആ ഫോണുകളും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. എന്തായാലും സാംസങ് A34 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഫോണായിട്ടും തോന്നിയിട്ടില്ല. എന്നാലും കുറേ കാലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ IP67 റേറ്റിംഗ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. എന്തായാലും A34 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.